യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ശില്പ. ഒരു ലോങ് ബ്രേക്കിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും, എനിക്ക് തോന്നുന്നു ഒരു 6 to 7 months അല്ല അതിൽ കൂടുതലായിന്ന് തോന്നുന്നു, എന്തായാലും ഒരുപാട് കാലമായി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, അതെനിക്കറിയാം. അപ്പോൾ ആ ഒരു വീഡിയോ ഇത്രയും കാലം ഞാനൊരു ബ്രേക്ക് എടുക്കാനുള്ള റീസൺ ഞാൻ എന്താണെന്ന് ആദ്യം തന്നെ പറഞ്ഞേക്കാം. അമ്മിക്കുട്ടി കുറച്ചുകൂടി വലുതായിട്ടുണ്ട്, അപ്പം ഭയങ്കര വികൃതിയാണ്. എൻ്റെ വീഡിയോ റെഗുലറായിട്ട് കാണുന്നവർക്കറിയാം ആരാണ് എന്നി എന്നുള്ളത്. എൻ്റെ മോനാണ്, അപ്പം അവൻ കുറച്ചുകൂടി വലുതായി, ഇപ്പം 1.5 വയസ്സാവാറായി. ഭയങ്കര വികൃതിയാണ്. നമ്മൾ ഈ കടുക് വറുക്കുന്നത് പോലെ എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് സംഭവം. ഒരു നേരം ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കില്ല, ഭയങ്കര വികൃതിയാണ്. ഒരു വീഡിയോ പോലും എന്നെ ഷൂട്ട് ചെയ്യും, വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പോട്ടെ, എന്നെ ഫോണൊന്നും എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോലും അവൻ സമ്മതിക്കില്ല. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് ട്രൈപോഡ് ഒരു വഴിക്ക് എടുത്തുകൊണ്ടും ഫോൺ വേറൊരു വഴിക്ക് എടുത്തുകൊണ്ടും. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു, ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടു, അങ്ങനെ ബ്രേക്ക് എടുത്തതാണ് ഇത്രയും കാലമായിട്ട്. പിന്നെ അവൻ ഉറങ്ങുന്ന സമയത്ത് ഷൂട്ട് ചെയ്തൂടെ എന്ന് നിങ്ങൾ ചോദിക്കും, പക്ഷേ ആ സമയത്ത് എൻ്റെ സൗണ്ട് ചെറുതായി ഒന്ന് കേട്ടാൽ മതി, അപ്പോഴേക്കും മൂപ്പർ എണീച്ചു പോലും. അപ്പം അതുകൊണ്ട് അത് നടത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇപ്പം ഞാൻ പിന്നെയും എന്തായാലും, പക്ഷെ ആ ടൈമിലും സ്റ്റോപ്പ് ചെയ്ത് ബ്രേക്ക് എടുത്ത ആ ടൈമിലും സബ്സ്ക്രൈബേഴ്സ് എനിക്കിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കൂടുന്നുണ്ടായിരുന്നു. ഒരുപാടൊന്നും കൂടി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, എന്നാലും ഒന്നോ രണ്ടോ ആളുകളായിട്ട് ഓരോ ദിവസം ഇങ്ങനെ കയറി കയറി വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ബഡ്ഡിങ് യൂട്യൂബറായ എനിക്ക് അത് തന്നെ വലിയ കിട്ടലാണ് അല്ലേ, അത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യം. ഒന്ന് രണ്ടാളുകളെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ കയറി കയറി വരുന്നുണ്ടല്ലോ എന്നുള്ളത് വലിയ കാര്യം, വലിയ സന്തോഷമാണ്. അപ്പം അതെന്തായാലും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഒരു ബ്രേക്ക് എടുത്തത്, അത് ആദ്യം തന്നെ നിങ്ങളോട് പറയാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, അപ്പം ഈ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുമ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഇപ്പം ഇത്രയും ആളുകൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വീഡിയോസ് ഇഷ്ടപ്പെട്ടോണ്ടല്ലേ, ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ ഇങ്ങനെ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ അവരോട് കാണിക്കേണ്ടേ എന്നുള്ള ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് ചെയ്യാമെന്നുള്ളത് ഉദ്ദേശിച്ച് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ എത്രത്തോളം റെഗുലറായിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നു യാതൊരു ഉറപ്പുമില്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതും ഡെയിലി വീഡിയോസ് ഒന്നും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്, കാരണം ഡെയിലി ഒന്നും എനിക്ക് ഇടാൻ പറ്റുമെന്ന് തോന്നില്ല. കാരണം ഞാനൊരു വീക്കിൽ ഒരു 3 വീഡിയോസ് അങ്ങനെയാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നോക്കാം, ഡെയിലി ഇടാൻ പറ്റുകയാണെങ്കിൽ ഡെയിലി ഇടാം, എന്തായാലും അങ്ങനെ വീഡിയോസ് ഇടാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഇപ്പം നമ്മുടെ ഈ ആമസോൺ ഫെസ്റ്റിവലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനൊരു സംഭവം ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം എന്ന് ഞാൻ വഴിയെ പറയാം, അപ്പോൾ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അത് നാളെയാണ് ഇട്ട് കിട്ടുന്നത്, പക്ഷേ ഇന്ന് തന്നെ എൻ്റെ കയ്യിലത് കിട്ടി, സംഭവം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ദിവസം, ഇത് എന്ന് അപ്ലോഡാവും എന്ന് ഞാൻ പറയുന്നില്ല, ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഞാൻ ആദ്യം പറയുന്നത് വിജയദശമിയാണ്. അപ്പോൾ വിജയദശമിയുടെ ദിവസമാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്നിക്കുട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിട്ട് ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം അവന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഗിഫ്റ്റാണ് ആ ഒരു സംഭവം. അപ്പോൾ ഞാൻ ഒരുപാട് കാലമായി ഇതൊന്നും ഇങ്ങനെ നോക്കുന്നു ഇത് മേടിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ എനിക്ക് ഓൺലൈനിൽ മേടിച്ചാൽ പണി കിട്ടുമോ, എട്ടിൻ്റെ പണി കിട്ടുമോ എന്നുള്ള ഡൗട്ടുണ്ട്. ഞാൻ അവിടെ ഇങ്ങനെ ഡൗട്ടിൽ നിൽക്കായിരുന്നു. രണ്ടും കൽപ്പിച്ച് ഞാൻ പുറമേക്ക് ഇപ്പോൾ നമ്മൾ പോയി ഒന്ന് സെലക്ട് ചെയ്ത് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈം അല്ലല്ലോ. അപ്പം അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ മേടിക്കാം എന്ന്, ഓൺലൈൻ തന്നെ മേടിക്കാം എന്ന് വിചാരിച്ച് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം സംഭവം കയ്യിൽ കിട്ടി. അപ്പം ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് ഞാൻ പോലും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് കാണണം എന്നുള്ള ആകാംക്ഷയോടാണ് ഞാൻ ഇപ്പം തന്നെ നിങ്ങളടുത്ത് ഷൂട്ട് ചെയ്യാൻ, പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നത്. അപ്പം എന്തെങ്കിലും സൗണ്ടിലോ കാര്യങ്ങളോ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെച്ചാൽ ഒന്ന് ക്ഷമിച്ചോളൂ കേട്ടോ. തൊട്ടടുത്ത് തന്നെ റോഡുണ്ട്, അപ്പം റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെച്ചാൽ സോറി, എനിക്ക് വേറെ ഒറ്റ നിവൃത്തിയിലായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിന്റെ തൊട്ടടുത്ത് തന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻസിൽ ഓൾ പ്രസ് ചെയ്യാം, പ്രത്യേകം ഓർമ്മിക്കണം, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സ്റ്റാർട്ടായിട്ട്. നമ്മൾ ഈ സംഭവം അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ്. ഇതെന്താ സാധനം എന്നുള്ളത് ആദ്യം ഞാൻ പറയാം. ഇതൊരു ബുക്കാണ് കേട്ടോ, നമ്മുടെ ബോർഡ് ബുക്സ് അല്ലേ, ബോർഡ് ബുക്സ് ആണ് സംഭവം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത്സ് മുതൽ തന്നെ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാൻ പറ്റുന്ന ഒരു ബുക്കാണ് ബോർഡ് ബുക്സ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സാധാരണ ബുക്കൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൈ കൊടുക്കാൻ വെച്ചാൽ അവർ പെട്ടെന്ന് അത് കീറിക്കളയും, കീറിക്കളഞ്ഞ അവർക്ക് അതിന് ഉപയോഗം അറിയില്ല, അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അതിന് ഉപയോഗം അറിയില്ല, അതുകൊണ്ടാണ് അപ്പം പെട്ടെന്ന് തന്നെ കീറിക്കളയും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിന് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ള റിവ്യൂ. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് സംഭവം എന്ന്.
അപ്പൊ ഞാനിത് അൺബോക്സിങ് ചെയ്യട്ടെ കേട്ടോ. ആദ്യം തന്നെ ഇതില് ഒരു കളർ ബുക്ക് വന്നിട്ടില്ല. ഇതാണ് സംഭവം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല. ഇങ്ങനെയാണ് വിളിക്കേണ്ടത്? അല്ല, ഇങ്ങനെ തന്നെയാണ് വിളിക്കേണ്ടത്. എന്തായാലും എനിക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ, ഇങ്ങനെയാണ് വിളിക്കേണ്ടത് കേട്ടോ. സംഭവം ഇതാ, ഇതാണ് ഒരു കളർ ബുക്കാണ്. സൂപ്പറാണ് കേട്ടോ. ഇതിന് എനിക്ക് തോന്നുന്നു ഞാൻ മേടിച്ചത് 70 rupees, 73 rupees അങ്ങനെ എന്തോ ആണ്. കളറിങ് ബുക്കാണ് കേട്ടോ. ഇതിപ്പോൾ അന്നിക്കുട്ടിനെ കൊടുക്കാനുള്ള ടൈമൊന്നും ആയിട്ടില്ല. ഞാൻ പിന്നെ ചുമ്മാ കണ്ടപ്പോൾ മേടിച്ചു എന്നുള്ളൂ. ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട് ഇതിൽ കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തന്നെ ഇതും കൊടുത്തിട്ടുണ്ട്, ഏത് കളറാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൈ ആക്ടിവിറ്റീസ് സീരീസ് ഡ്രീം ലാൻഡ് അതിൻ്റെയാണ്. ഞാനിതിൻ്റെ എന്താ പറയുക, ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ. ABC കളറിങ് ബുക്സ് എന്നാണ് പേര്. ഡ്രീം ലാൻഡ് പബ്ലിക്കേഷൻസിൻ്റെയാണ് കേട്ടോ. മൈ ഇതിന് ശരിക്കും ഒറിജിനൽ പ്രൈസ് വരുന്നത് 100 rupees. അപ്പം ഞാനിത് മേടിച്ചിട്ടുള്ളത് 70 rupees, 73 rupees അങ്ങനെ എന്തോ ആണ്. ഇത് ചുമ്മാ ഞാൻ മേടിച്ചതാ കേട്ടോ. ഇപ്പം കൊടുക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, അവൻ കളർ ചെയ്യാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷേ ഞാൻ ചുമ്മാ ഒരു ദിവസത്തിന് മേടിച്ചതാണ്. കുറച്ച് കഴിഞ്ഞ് കൊടുക്കാമല്ലോ നമുക്ക്. അപ്പം എന്തായാലും അവിടെ കിടക്കണേ എന്ന് വെച്ച് മേടിച്ചതാണ്. അപ്പം അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം അത് നിൽക്കാം. അതാണ് എനിക്ക് കാണാൻ ഭയങ്കര ആകാംക്ഷയുള്ള സംഭവം കേട്ടോ. ഒരുപാട് സെർച്ച് ചെയ്ത് മേടിച്ചതാണ്. ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ഇതിനുള്ളിലാണ് നമ്മുടെ ബോർഡ് ബുക്സ് ഉള്ളത്. ഇത് 10 ഒരു സെറ്റാണ് കേട്ടോ. 10 ഉണ്ട് ഈ ഒരു ബോർഡ് ബുക്സ്. അതിൻ്റെ ഒരു സെറ്റാണ്. ആമസോണിൻ്റെ സോളിമോ ബ്രാൻഡിലെ ആ ഒരു ബ്രാൻഡിൻ്റെയാണ് മേടിച്ചിട്ടുള്ളത്. ബേബി ബോർഡ് ബുക്സ് ഇത് എഴുതിയിരിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. 650 rupees ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. 650 rupees. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു ആമസോണിൻ്റെ സൈറ്റിലല്ലേ 1600 rupees കേട്ടോ ഇതിൻ്റെ MRP കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ അവർ MRP കൊടുത്തിട്ടുള്ളത് 650 rupees. പിന്നെ ഞാനിത് മേടിച്ചിട്ടുള്ളത് 369 അങ്ങനെ എന്തോ ആയിരുന്നു. ഇപ്പോഴത്തെ പ്രൈസ് എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ എനിക്ക് അതിന് മുന്നേ ഞാൻ നോക്കി ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ 429 ആയിരുന്നു കേട്ടോ പ്രൈസ്. പിന്നെ ഈ നമ്മുടെ ഈ ഫെസ്റ്റിവൽ നടക്കുന്ന ടൈമിൽ പ്രൈസ് ഡ്രോപ്പ് ചെയ്തു 349 ആയി. ആ ടൈമിലാണ് ഞാനിത് മേടിച്ചിട്ടുള്ളത്. ഒറിജിനൽ പ്രൈസ് അതിൽ കൊടുത്തിട്ടുള്ളത് 1600 rupees കേട്ടോ. പക്ഷേ ഇതിൽ അവർ പ്രൈസ് പറയുന്നത് 650 rupees. ആമസോൺ ബ്രാൻഡാണ്, സോളിമോ ബ്രാൻഡിൻ്റെയാണ്. 10 സെറ്റാണ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ. കയ്യിൽ വേറെ ഒന്നും കിട്ടിയില്ല കേട്ടോ. കത്തിയൊന്നും കിട്ടാത്തത് കാരണം ഞാൻ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ഇത് എന്താ പറയാ നമ്മുടെ എന്താ പറയാ നീഡിൽ വർക്ക് ചെയ്തത് ആ ഒരു സംഭവത്തിനാണ്. എന്തോ ഒരു സംഭവമാണ് അതിൻ്റെയാണ് എന്തായാലും. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്യാണ്. കത്തി എന്താ എന്റെ കാണുന്നില്ലേ. എനിക്ക് അനുസരിച്ച് ക്ഷമ നശിച്ചിരിക്കും. ഇത് രാവിലെ 8 എങ്ങനെ എന്റെ കൈ കിട്ടിയിട്ടുണ്ടേ. പക്ഷേ എനിക്കിത് ഓപ്പൺ ചെയ്യാൻ ഞാനിത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചും പോയി. അപ്പൊ എനിക്ക് ഒരു നേരത്തെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ചതാണ്, പൊളിക്കാതെ വെച്ചതാണ്. അപ്പൊ ഇതെന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഭയങ്കര ആകാംക്ഷയിലിരിക്കുകയാണ്. ഇതിനുള്ളിൽ വേറൊരു ബോക്സ് വന്നിട്ടുണ്ട്. നമുക്കത് കേൾക്കാം. ഇതാണ് നമ്മുടെ സംഭവം. കണ്ടോ, എല്ലാരും കണ്ടോ, ഇതാണ് സംഭവം. ബേബീസ് ഫസ്റ്റ് ബോർഡ് ബുക്സ് സെറ്റ് ഓഫ് 10 സോളിമോ ബ്രാൻഡിന്റെയാണ്. ഞാൻ വിചാരിച്ചു കേട്ടോ, ഇത് അന്നിക്കുട്ടനെ വെച്ചിട്ട് അന്നിക്കുട്ടനെയും കൂട്ടിയിരുന്നിട്ട് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിവർത്തിയില്ല, അവൻ സമ്മതിക്കില്ല ഇത് ഷൂട്ട് ചെയ്യാൻ തന്നെ. അവന് ബുക്കൊന്നും ആവില്ല വേണ്ടി വരാം, എന്റെ ഫോണ് വേണ്ടി വരും, ട്രൈപോഡ് വേണ്ടി വരും, അതൊക്കെ ആയിരിക്കും വേണ്ടി വരാം. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട, ഞാൻ തന്നെ അൺബോക്സിങ് ചെയ്യാം. എന്നൊരു സംഭവം അവന് കാണിച്ചു കൊടുത്താൽ മതി. അയ്യോ ഒക്കെ പോയില്ലേ. എന്നിട്ട് സംഭവം അവന് കാണിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ വിചാരിച്ചു. എന്തായാലും ഞാൻ തന്നെ ചെയ്യാൻ പോവാണ് അൺബോക്സിങ്. ബുക്സ് 10 ഉണ്ട്, ക്യൂട്ടി ബുക്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ. ആദ്യത്തെ 5 സെറ്റ് ഞാൻ ആദ്യം എടുക്കുകയാണ്. എന്ത് ക്യൂട്ടാറേ ബുക്സ്, ഭയങ്കര ക്യൂട്ടായിട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ടുള്ള ബുക്സ് ആണ്. എന്താ പറയാ, കുട്ടി കുട്ടി ബുക്സ് അല്ലേ. കുട്ടി കുട്ടി ഇത്രയും
സൈസ് ഇത്രയും ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. ഞാൻ ഇതിനേക്കാളും കുറച്ചുകൂടി വലിയൊരു സൈസാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് ഭയങ്കര സ്മോളായിട്ട് നല്ല രസമുണ്ട് കാണാൻ. സൂപ്പർ അടിപൊളി. അപ്പം ഇത് അഞ്ചെണ്ണത്തിൻ്റെ അഞ്ചെണ്ണം കളർഫുൾ ആട്ടോ, ഫുൾ കളർഫുള്ളാണ്. ഓരോന്നും ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പം ഇതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആനിമൽസ്, പിന്നെ ബേർഡ്സിൻ്റെ ഒരു ബുക്കുണ്ട്, പിന്നെ വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ വെഹിക്കിൾസ് ഉണ്ട്, അത് കൂടാതെ നഴ്സറി റൈംസിൻ്റെ ഒരു ബുക്കുണ്ട് കേട്ടോ, നഴ്സറി റൈംസ്. ഓക്കെ, അപ്പം ഇത്രയാണ് അഞ്ചെണ്ണം. ഇനി അടുത്ത അഞ്ചെണ്ണം നമുക്ക് സെറ്റ് എടുക്കാം അല്ലേ. ഇതാ അടുത്ത അഞ്ചെണ്ണത്തിൻ്റെ സെറ്റാണിത്. ഇതാ എ ബി സി ബുക്സാണ്, പിന്നെ നമ്പേഴ്സിൻ്റെ ഒരു ബുക്സ് ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സിൻ്റെ ബുക്സ് ഉണ്ട്, പിന്നെ കളേഴ്സ് ഉണ്ട്. കളേഴ്സിൽ ഐസ്ക്രീം കൊതിയാവുന്നുണ്ട്. ഓക്കെ, പിന്നെ വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്സ് ഉണ്ട്. അപ്പം ഇത് നമുക്ക് ഓരോന്നും എങ്ങനെയാണ് നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. അത്ര പെട്ടെന്നൊന്നും കീറിക്കളയാനൊന്നും പെട്ടെന്ന് തന്നെ കീറിക്കളയാനൊന്നും പറ്റില്ല. പിന്നെ ഇവിടുത്തെ പിടിച്ച് ഓടിച്ചാൽ അവൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവനത് ഓടിക്കാനും ചാൻസ് ഉണ്ട്, പറയാൻ പറ്റില്ല. എന്തായാലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതിലെ ഓരോ സംഭവങ്ങളും നമുക്ക് ഓരോ ബുക്കായിട്ട് ഓരോന്നും ഇങ്ങനെ എടുത്ത് നോക്കാം. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കണ്ട കുഞ്ഞു കുഞ്ഞു കുട്ടി ബുക്കാണ് കേട്ടോ ഞാൻ ഇത് കണ്ടപ്പോൾ. ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ ഇതിനെക്കാട്ടും കുറച്ചുകൂടി ഒരിത്തിരി വലുപ്പം പ്രതീക്ഷിച്ച് വലുതാണെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇത്രയ്ക്ക് സ്മോളാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ടായിട്ടുണ്ട് ഈ ബുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ ബുക്കാണ് ഇത്, ഒരു ബുക്ക്. ഇതിലിങ്ങനെ കണ്ടോ കുറേ കളർഫുള്ളായിട്ടുള്ള, കുറേ കളർഫുള്ളാണ്, നല്ല കളർഫുള്ളാണ്. ഇപ്പം എൻ്റെ മോൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ അവൻ ഈ കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല പല കളേഴ്സിലുള്ള സംഭവം കൊടുത്താൽ ഈ ഞാൻ ചില സമയം ഇവന് ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഈ അടുക്കളയിലൊക്കെ നമ്മൾ പാത്രങ്ങളില്ലേ, ഓരോന്നിട്ട് വരുന്ന പാത്രങ്ങൾ, അതിൻ്റെയൊക്കെ മൂടികളില്ലേ പല കളറിലുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കും. അതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ അടങ്ങിയിരുന്നോളും. അത് കൂടാതെ പിന്നെ ഈ ബിൽഡിംഗ് മേക്കർ എന്ന് പറയും, ഞാനത് അങ്ങനെയാണ് പറയാറ്. ഇനി നിങ്ങൾ അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂട കേട്ടോ, വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല. ഈ ബ്ലോക്ക് ബ്ലോക്കായിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കുട്ടികൾ കളിപ്പാട്ടല്ലേ, ഒരു കുഞ്ഞ് ബാഗിലൊക്കെ വരുന്നത്, അതാണ് സംഭവം ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു സംഭവം മേടിച്ചു കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. എത്രത്തോളം ഇഷ്ടമാണ്, എന്തോരം ഇഷ്ടമറിയോ, നമ്മളെ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു സംഭവം എടുത്തിട്ട് കളിക്കാനുള്ള ആ ഒരു ധൃതി ആയിരിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് ആ ഒരു ഇട്ട് ഇട്ടായിട്ടുള്ള, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ ഇനി വലുത് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ, അതിന് കുറച്ചുകൂടി വലിയത്. അപ്പം ഇത് ചെറുതായിരുന്നു, സ്മോൾ, ഭയങ്കര സ്മോളായിട്ടുള്ള ഒന്ന് മേടിച്ചു കൊടുത്ത്, കാരണം ഇവന് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ, വെറുതെ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പം അതിൻ്റെ വലുത് മേടിക്കാൻ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് അവനെ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്, കാരണം കളേഴ്സ് ഭയങ്കര ഇഷ്ടമായിട്ടോ അവന്. അപ്പം ഇതിൽ കണ്ടു ഓരോന്നും ഭയങ്കര ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഉണ്ട്, നല്ല കളർഫുള്ളായിട്ടുള്ള ബുക്സാണ്. പിന്നെ ഒരു പേജിൽ തന്നെ ഒരുപാട് പിക്ചേഴ്സ് വരുന്നുണ്ട് കേട്ടോ, കണ്ടോ, ഒരു പേജിൽ തന്നെ കണ്ടില്ലേ ഞങ്ങൾ ഒരുപാട് പിക്ചേഴ്സ് ഞങ്ങളാണ് ജൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പേജിൽ തന്നെ നാല് പിക്ചർ വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം അവനിത് കൺഫ്യൂഷൻ വരുമോന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. പിന്നെ കളേഴ്സിൻ്റെ ബുക്ക്, കളേഴ്സിൻ്റെ ബുക്കും അതേപോലെ തന്നെ ഇതാ ഒരുപാട് സംഭവങ്ങളുണ്ട് കളേഴ്സിൻ്റെ ബുക്ക്. പിന്നെ കുഴപ്പമില്ല കേട്ടോ, എന്താ പറയുക, ഒരു കളർ തന്നെ, ഈ ഒരു കളറിൻ്റെ ഈ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ട് ആ കളറിലുള്ള പല സാധനങ്ങൾ ഒരു പേജിൽ കൊടുക്കുക, അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പം അതാണ് കളേഴ്സിൻ്റെ ബുക്കിൽ. പിന്നെ ഉള്ളത് ഫ്രൂട്ട്സിൻ്റെ ബുക്ക്, ഫ്രൂട്ട്സിൻ്റെ ബുക്ക്. ആ ഫ്രൂട്ട്സിൻ്റെ ബുക്കിലൊക്കെ പിന്നെ ഓരോ ഫ്രൂട്ടും ഉള്ളൂ കേട്ടോ, ഒരു ബുക്കിൽ ഒരു ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമായിരിക്കും അവർക്ക്. ഒരു ബുക്കിൽ ഒരു ഫ്രൂട്ട് മാത്രമേ, ഒരു പേജിൽ ഒരു ഫ്രൂട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുപോലെ നമ്പേഴ്സിൻ്റെ ബുക്ക്, നമ്പേഴ്സിൻ്റെ ബുക്കിൽ ഇതാ ഓരോ പേജിലും ഓരോ നമ്പേഴ്സും ഉള്ളു. ഇത് എത്ര വരെ ഉണ്ട്, 20 വരെ, 20 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ. 20 വരെ പഠിപ്പിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ 20 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് എ ബി സി ബുക്സ്, എ ബി സി എ ടു സെഡ് വരെ ഉണ്ട്. പക്ഷേ സെഡിലേക്ക് എത്തുമ്പം ഇതാ കണ്ടോ, ബാക്കിൽ ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പേജിൽ തന്നെ രണ്ടെണ്ണമൊക്കെ വരുന്നുണ്ട്, ലാസ്റ്റത്തെ രണ്ട് പേജിൽ കേട്ടോ, ലാസ്റ്റത്തെ രണ്ട് പേജിൽ രണ്ടെണ്ണമൊക്കെ വരുന്നുണ്ട്. ബാക്കി എല്ലാത്തിലും ഓരോന്ന് വീതേ ഉള്ളൂ കേട്ടോ, ബാക്കി ഇവിടെയൊക്കെ ഓരോന്ന് വീതേ ഉള്ളൂ. ലാസ്റ്റത്തെ രണ്ട് പേജിൽ രണ്ടെണ്ണം, ഒരു പേജിൽ രണ്ടെണ്ണം വീതം വരുന്നുണ്ട്. അപ്പം അതെനിക്കൊരു ഡൗട്ട് ഉണ്ട്, നോക്കട്ടെ എന്താവുന്നുള്ളത്. അതേപോലെ ആനിമൽസിൻ്റെ ബുക്ക്, ആനിമൽസിൻ്റെ ബുക്കിലും ഇതുപോലെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ രണ്ടെണ്ണമൊക്കെ വരുന്നുണ്ട്, ചില പേജുകളിൽ, ചില പേജുകളിൽ രണ്ടെണ്ണമൊക്കെ വരുന്നുണ്ട്. എന്നാലും ഒരുവിധം കുഴപ്പമില്ല കേട്ടോ, നല്ല ഇതും അതുപോലെ കളർഫുള്ളാട്ടോ,
അല്ല. ഇനി വേറൊരു ബുക്ക് ഉണ്ട് കേട്ടോ, ടച്ച് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞിട്ട്. അത് എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല, അപ്പൊ അതൊന്ന് മേടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ റിവ്യൂ ചെയ്യാം കേട്ടോ. പിന്നെ ഇതൊരു ബേർഡ്സിന്റെ ബുക്കാണ്, ബേർഡ്സ് ഇതാ ഒരുപാട് ബേർഡ്സ് ഉണ്ട് ഇതില്. അപ്പം ഇതാണ് അടുത്ത ബുക്ക്. പിന്നെ ഉള്ളത് വെജിറ്റബിൾസിന്റെ ബുക്കാണ്. വെജിറ്റബിൾസും ഇതേപോലെ ഒരുപാടെണ്ണം ഉണ്ട്. അല്ല, ആ ചില പേജിൽ രണ്ടെണ്ണം ഒക്കെ വരുന്നുണ്ട് കേട്ടോ, ചില പേജിൽ രണ്ട് മൂന്നെണ്ണം ഒക്കെ വരുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു ഇതിൽ കുഴപ്പമില്ലാത്ത ആളെന്ന്. ആദ്യം തന്നെ പൊട്ടറ്റോ കാണിച്ചത്, എൻ്റെ മകൻ ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം കേട്ടോ. പൊട്ടറ്റോ ടൊമാറ്റോ കാണിച്ചിട്ടില്ലേ, ടൊമാറ്റോ ഇല്ലേ, ടൊമാറ്റോ ഉണ്ട്, ടൊമാറ്റോ. ഇത് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം ടൊമാറ്റോ എന്ന് പറയുന്നത്. അതിൻ്റെ ആ കളറ് കണ്ടിട്ടായിരിക്കും അതിനോടും ഇഷ്ടം. പിന്നെ വരുന്നത് വെഹിക്കിൾസിൻ്റെ ഒരു ബുക്ക് വരുന്നുണ്ട്. ഇതിലും ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഒരു പേജിൽ ചില പേജിലൊക്കെ രണ്ട് പിക്ചർ വീതം കാണിക്കുന്നുണ്ട്. അപ്പം അതെന്താ സംഭവം എന്നറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ നഴ്സറി റൈംസ് ആണ് വരുന്നത് കേട്ടോ. നഴ്സറി റൈംസ് ഇതാ, നഴ്സറി റൈംസിൻ്റെ പിക്ചറും റൈമും അടക്കമാണ് ഇത് വരുന്നത്. ഇതിൽ ഞാൻ നോക്കട്ടെ, അന്നേക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്, അത് ഇതിലുണ്ടോയെന്നുള്ള ഞാൻ നോക്കട്ടെ കേട്ടോ. ഉണ്ടാവാനാണ് ചാൻസ്, എല്ലാത്തിലും ഉണ്ടാവും. ആ ഒരു സോങ് ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു സോങ്. പക്ഷേ ഇല്ല, ആ ഒരു സോങ് ഇതിലില്ല കേട്ടോ. ആ ഒരു സോങ് ഇതിലില്ല. അതാ സംഭവം ഏതാ അറിയാം, സോങ് നമ്മുടെ ബിറ്റ്സ് ഓഫ് പേപ്പർ ഇല്ലേ, ബിറ്റ്സ് ഓഫ് പേപ്പർ ആ ഒരു സോങ്. കുഞ്ഞു അവൻ ചെറുതാകുമ്പോൾ തൊട്ടേ ഞാൻ ആ സോങ് ഭയങ്കരമായിട്ട് കേൾപ്പിച്ചു കൊടുക്കാനൊന്നും. എന്താ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സോങ്ങാണ്, നല്ല രസമല്ലേ ആ റാനിങ് വേർഡ്സ് ആയിട്ട് പാടാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സോങ്ങാണ്, അതുകൊണ്ട് അവനും ഞാനത് കേൾപ്പിച്ചു കൊടുക്കായിരുന്നു. അപ്പം അവന് ഭയങ്കര ഇഷ്ടം അപ്പോൾ ആ സോങ് കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിലതില്ല, എന്തായാലും കുഴപ്പമില്ല, അടിപൊളി ബുക്കാണ്. അപ്പം നമ്മൾ ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് ബുക്ക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ബുക്കാണ് ഈ ഒരു ആമസോൺ സോളിമോയുടെ ഈ ഒരു ബ്രാൻഡ്, ആമസോൺ സോളിമോ ബ്രാൻഡ്. സൂപ്പർ ബുക്സ് ആണ്. എന്തായാലും നിങ്ങളുടെ മക്കൾ ഈ ഒരു ഏജിലുള്ള കുട്ടികളുണ്ട് വെച്ചാൽ അവർക്ക് നമ്മൾ എന്തായാലും ഇപ്പോഴത്തെ ചിലവർ ചോദിക്കൂട്ടെ, ഞാൻ ഈ ബുക്ക് ഓർഡർ ചെയ്തപ്പോൾ തന്നെ എന്നോട് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പാരൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രായത്തിൽ ബുക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. കുട്ടികൾ ഇത്ര കുഞ്ഞു കുട്ടികളല്ല, അവരെപ്പോഴേ പഠിക്കാനുള്ള ആ ഒരു ഇതിലേക്ക് കടത്തിവിടേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ഇത് സംഭവം പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് എന്താ പറയുക, നീ ഇത് ഇരുന്ന് പഠിച്ചോളണം അങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കാനുള്ളതല്ല സംഭവം. ജസ്റ്റ് അവർക്ക് ബുക്കുമായിട്ട് അവരൊന്ന് ഫെമിലിയർ ആവണം. കാരണം കുറച്ച് ഏജ് ആകുമ്പോൾ തന്നെ അവരെ ബുക്ക് വായിക്കാനുള്ള ബുക്കൊക്കെ കാണുമ്പോൾ അതൊന്ന് വായിച്ച് നോക്കാൻ, എന്താ സംഭവം എന്നുള്ളത് എടുത്ത് നോക്കാനുള്ള ആ ഒരു ഇത് വരണം എന്നുള്ളത് ഉദ്ദേശിച്ച് മാത്രമാണ് ഞാനിത് കൊടുക്കുന്നത്. അപ്പോൾ ചുമ്മാ കൈ കൊടുത്ത് പോവാൻ നിൽക്കണ്ട എന്തായാലും. കാരണം എൻ്റെ മോനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്വഭാവമുണ്ട്, എന്ത് കിട്ടിയാലും വായിലേക്കാണ് കൊണ്ടുപോകുക, എന്ത് കിട്ടിയാലും അവനൊന്ന് കടിച്ചു നോക്കും. നമ്മൾ ഈ തൊട്ട് നോക്കിയിട്ട് ഇതൊന്നും അല്ല അവൻ നോക്കുക, അതൊന്ന് കഴിച്ചു നോക്കും. പക്ഷെ തിന്നാൻ പറ്റുന്ന സാധനം, കഴിക്കാൻ പറ്റുന്ന എന്ത് സാധനം കൈ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും കഴിച്ചു നോക്കില്ല, അത് അവനറിയാട്ടോ, അതൊന്നും കടിച്ചു നോക്കില്ല. ഇങ്ങനെ എന്ത് സംഭവം കിട്ടിയാലും ആദ്യം ഒന്ന് കടിച്ചു നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കൈ കൊടുത്തു പോകാൻ എന്തായാലും പറ്റില്ല, നമ്മൾ ഓരോരോ സംഭവങ്ങളായിട്ട് എടുത്ത് വായിച്ചു കൊടുക്കേണ്ടി വരും, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് വായിച്ചു കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്ത് റെഡിയാക്കി കൊടുക്കേണ്ടത്, വായിച്ചു കൊടുക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാട്ടോ. അതെന്തായാലും ഇപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ആയി പോയി ഈ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഞാനത് പറയുന്നില്ല, അത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം. അപ്പം എന്തായാലും നിങ്ങളുടെ മക്കൾ ഈ ഒരു 6 to 2 years വരെ, 6 months to 2 years അതുവരെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു ബുക്ക് സൂട്ടബിൾ ആവുക. അപ്പം 2 years മുകളിലുള്ള കുട്ടികളാണ് ചെയ്തതിനേക്കാട്ട് കുറച്ചുകൂടി നല്ല ബുക്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 years മുകളിലുള്ള കുട്ടികൾക്ക് അതൊക്കെ മേടിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 years വരെയുള്ള കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളൊരു ബുക്ക്സാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബുക്കുകൾ മേടിച്ചു കൊടുക്കുക. ഇതിന് ഒരുപാട് ബ്രാൻഡ്സിനെ ഉണ്ട് കേട്ടോ, ഞാനിപ്പോൾ ആമസോൺ സോളിമോയുടെ മേടിച്ച് നോക്കണ്ട, ഇതുപോലെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ബുക്കുകളുണ്ട്. അപ്പോൾ ഞാൻ മേടിച്ച ഈ ഒരു സംഭവത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഇടാം. അപ്പം നിങ്ങൾ ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ബുക്കിന് 349, 369 അങ്ങനെ എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇനി പ്രൈസ് കൂടുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ. സൂപ്പർ സാധനം ആണ് കേട്ടോ, ഈ ഒരു പ്രൈസിൽ ഈ ഒരു സംഭവം അടിപൊളി. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് ഞാൻ പറഞ്ഞില്ല, ആമസോണിൽ അവർ ആ ഒരു സൈറ്റിൽ അവർ പറയുന്നത് MRP 1600 അത്രത്തോളൊന്നും ഇല്ല കേട്ടോ, 1600 രൂപയ്ക്കുള്ള ബുക്കൊന്നും ഇല്ല. 650 rupees നമുക്കിപ്പോൾ കിട്ടിയ ബോക്സിനുള്ളിൽ MRP കൊടുത്തിട്ടുള്ളത്. അത് ഓക്കെയാണ്, 650 rupees ബുക്ക് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബുക്ക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരുപാട് എണ്ണം ഈ ഒരു ബുക്ക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
എല്ലാവരും മേടിച്ചുകൊള്ളാം. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു. 314 ആണോ 316 ആണോ എന്തോ ആണ് ഈ ബുക്കിന് വരുന്നുള്ളൂ. അപ്പം എല്ലാവരും മേടിച്ചുകൊള്ളൂ. അപ്പം ഇനി നമുക്ക് അന്നിക്കുട്ടനെ ഈ ബുക്ക് കിട്ടിയാൽ അവൻ എങ്ങനെയാണ് ആദ്യം തന്നെ പ്രതികരിക്കുക, എന്താണ് സംഭവം, അവൻ്റെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് കാണാം. അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ എന്താണ് ഈ ഒരു ബുക്ക് കയ്യിൽ കിട്ടിയപ്പോൾ അന്നിക്കുട്ടൻ്റെ പ്രതികരണം എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ബുക്ക് എങ്ങനെയാണ് നമ്മൾ മക്കൾക്ക് വായിച്ചു കൊടുക്കേണ്ടത് എന്നൊരു വീഡിയോ ഞാൻ വഴിയേ ചെയ്യാം. അത് ടൈം ആയിട്ടില്ല ചെയ്യാം, എനിക്ക് ടൈം കിട്ടണ്ട കേട്ടോ. ടൈം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചാനൽ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.